നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഏത് തരം വീഡിയോയുമായിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോപ്പ് 50 മോസ്റ്റ് ഡിസൈറബിൾ മെൻ ഇൻ 2020, അതായത് 2020 ഏറ്റവും ആകർഷണമുള്ള 50 വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ല, ഇത് ടൈംസ് ഓഫ് ഇന്ത്യ എല്ലാ വർഷവും നടത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഓൺലൈനായിട്ട് നടത്തുന്ന വോട്ടെടുപ്പിലൂടെയാണ് ഈ 50 പേരെയും തിരഞ്ഞെടുക്കുന്നത്. നിർഭാഗ്യവശാൽ മലയാളത്തിൽ നിന്ന് ആരും തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ സ്ഥാനം പിടിച്ചിരുന്നില്ല. എന്നാൽ 2019 2018 സ്ഥാനം വന്നപ്പോൾ അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ മലയാളത്തിൽ നിന്ന് സ്ഥാനം പിടിച്ചിരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ്. അദ്ദേഹം ഈ വർഷവും ആ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, ഈ 50 പേരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, മലയാളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇദ്ദേഹം മാത്രമേ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ. മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു 2 പോയിന്റ് അദ്ദേഹം കൂടുതലും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം. 50 പേരുടെ ലിസ്റ്റ് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദുൽഖർ സൽമാൻ നിൽക്കുന്നത് എവിടെയാണോ അവിടെ വരെ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ 10 പേരിൽ തന്നെ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആദ്യത്തെ 5 പേരിൽ തന്നെ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സിനിമാ നടന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഒന്നുമല്ല. ഇവിടെ ക്രിക്കറ്റ് താരങ്ങളും ആര് വേണമെങ്കിലും ഉണ്ടാവും, സെലിബ്രിറ്റീസ് ആണ് ഈ 50 പേരും എന്ന് മാത്രം. കുറെ ആളുകൾ പുതുതായിട്ട് ഇതിനകത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും ഇതിനകത്ത് സ്ഥാനം പിടിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെയുള്ള ഓൺലൈൻ വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലൊന്നും ഇതിനെക്കുറിച്ച് വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ടായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്ത് തന്നെയായാലും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഴിഞ്ഞ വർഷം മരിച്ചുപോയ സുശാന്ത് സിംഗ് രാജ്പുത്ത് ആണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്രയധികം വോട്ട് ലഭിക്കാൻ കാരണം സെന്റിമെന്റ്സിന്റെ പേരിൽ ലഭിച്ച വോട്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. മാത്രമല്ല, അദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ടോപ്പ് 10 തന്നെ അദ്ദേഹം ഇടം പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒന്നാം സ്ഥാനം എത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. രണ്ടാം സ്ഥാനം നിൽക്കുന്നത് വേറെ ആരുമല്ല, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിജയ് ദേവരകൊണ്ടയാണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2019 അദ്ദേഹം 3rd സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് 1 പോയിന്റ് കയറിയിട്ടാണ് അദ്ദേഹം 2rd സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദിത്യ റോയ് കപൂറാണ് 3rd സ്ഥാനത്ത് നിൽക്കുന്നത്. ആദിത്യ റോയ് കപൂർ 11th റാങ്കിലായിരുന്നു കഴിഞ്ഞ വർഷം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അവിടെ നിന്ന് ഡയറക്റ്റ് 3rd ലേക്കാണ് ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത്. നല്ല ഒരു ഇത് തന്നെ അദ്ദേഹത്തിന് ഇത്ര ആകർഷണം കൂടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് കരുതാം. എന്ത് തന്നെയായാലും വിക്കി കൗശാലാണ് അടുത്ത സ്ഥാനത്ത് നിൽക്കുന്നത്. 4th സ്ഥാനത്ത് നിൽക്കുന്നത് വിക്കി കൗശാലാണ്. വിക്കി കൗശാൽ കഴിഞ്ഞ പ്രാവശ്യവും സെയിം സ്ഥാനത്ത് തന്നെയാണ് നിലനിന്നിരുന്നത്. തൻ്റെ സ്ഥാനം അദ്ദേഹം സേഫാക്കി വെച്ചു എന്ന് തന്നെ പറയാം. 5rd സ്ഥാനത്താണ് നമ്മുടെ ദുൽഖർ സൽമാൻ നിൽക്കുന്നത്. ദുൽഖർ സൽമാനും 1 പോയിന്റ് കൂട്ടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 2019 6rd സ്ഥാനത്തായിരുന്നു. 6rd സ്ഥാനത്ത് നിന്ന് അദ്ദേഹം 5rd സ്ഥാനത്തേക്ക് കയറിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ 6rd സ്ഥാനത്തുണ്ടായിരുന്ന വിരാട് കോഹ്ലിയെ 6rd സ്ഥാനത്തേക്ക് താഴ്ത്തിയിട്ടാണ് ദുൽഖർ സൽമാൻ വിരാട് കോഹ്ലിയുടെ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വിരാട് കോഹ്ലിയേക്കാൾ കൂടുതൽ ആകർഷണമുള്ള വ്യക്തിയായിട്ട് ദുൽഖർ സൽമാനെ ആളുകൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം വരുന്നത്. എന്ത് തന്നെയാലും വിക്കി കൗശാൽ 4rd സ്ഥാനത്തും ദുൽഖർ സൽമാൻ 5rd സ്ഥാനത്തും 6rd സ്ഥാനത്ത് വിരാട് കോഹ്ലിയും വരുമ്പോൾ 7th സ്ഥാനത്ത് ടൈഗർ ഷെറോഫും 8th സ്ഥാനത്ത് രൺവീർ സിംഗുമാണ് വരുന്നത്. പിന്നീട് അങ്ങടേക്ക് നമുക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ആളുകളുടെ ലിസ്റ്റുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ച് നമുക്ക് അത്രയും കൂടി പരിചയമില്ലാത്ത ആളുകളാണ്. കുറെ പഞ്ചാബികളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്ത് തന്നെയാലും വിജയ് ദേവരകൊണ്ട, ആദിത്യ റോയ് കപൂർ, വിക്കി കൗശാൽ, ദുൽഖർ സൽമാൻ, വിരാട് കോഹ്ലി, ടൈഗർ ഷെറോഫ്, ആ ഒരു ലിസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ബാക്കിയുള്ളവരെല്ലാം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയൊക്കെ അതിനകത്ത് ഇടം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ, രൺവീർ കപൂർ ഇടം പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, അവരൊക്കെ വേൾഡ് വൈഡിൽ തന്നെ വലിയ ഫാൻസ് ഉള്ള ആളുകളാണ്. അവിടേക്കാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ദുൽഖർ സൽമാൻ ഇടം പിടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് ഇവിടെ ഈ സ്ഥാനം കിട്ടാൻ കാരണം ഈ കേരളത്തിൽ നിന്നുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടുകളും എല്ലാം തന്നെ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും. കാരണം ഈ ഒരു വോട്ടെടുപ്പിന് കേരളത്തിലൊന്നും വലിയ പ്രാധാന്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ വോട്ടായിരിക്കും ദുൽഖർ സൽമാന് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അഭിമാനിക്കാം മലയാളത്തിൽ നിന്നുള്ള ഒരാളെ അവർ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, തീർച്ചയായിട്ടും വേറെ പല യുവതാരങ്ങളുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൃഥ്വിരാജൊക്കെ 48-ാമതോ 49-ാമതോ
മറ്റോ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ആകെ ദുൽഖർ സൽമാൻ മാത്രമേ ഈ 50 പേരിൽ ഒരു മലയാളിയായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.